ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് എരിക്കിൻ്റെ കുറിച്ച് ഗുണങ്ങളെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എരിക്ക് എന്ന് വെച്ചാൽ മിക്കവർക്കും അറിയുന്നതാണ്, വാദസംബന്ധമായ രോഗങ്ങൾക്ക് വേദന മാറാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത്. എരിക്ക് എന്ന് വെച്ചാൽ നല്ല വലിയ ഇലകളോട് കൂടിയ ടൈപ്പാണ് ഇതിൻ്റെ ഇല വരുന്നത്. കണ്ടോ, ഇത്രയും വലുതായിരിക്കും. നമുക്ക് രണ്ട് തരം എരിക്ക് വരുന്നുണ്ട്. ചുവന്ന പൂവോടുകൂടി കാണുന്ന ചിറ്റെരിക്കും വെളുപ്പും നീലയും കൂടി നിറമുള്ള വെള്ളരിക്കും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. വെള്ളരിക്കിനാണ് ഔഷധഗുണം കൂടുതലുള്ളത്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വെള്ളരിക്കാണ്. നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ഈ എരിക്കിനുണ്ട്. പ്രമേഹമടക്കമുള്ള പല രോഗങ്ങളെയും തടയാനുള്ള കഴിവ് ഈ എരിക്കിനുണ്ട്. തലവേദന മാറുവാനായിട്ട് എരിക്കിൻ്റെ പഴുത്ത ഇല അരച്ചു പുരട്ടുന്നത് കൂടുതൽ ഫലം തരുന്ന ഒരു രീതിയാണ്. എരിക്കിൻ്റെ കറ പഞ്ഞിയിൽ മുക്കി വേദനയുള്ള പല്ലിൽ കടിച്ചു പിടിച്ചാൽ പല്ലുവേദന മാറിക്കിട്ടും. അതുപോലെ തന്നെ സന്ധികളിലെ വേദനയും നീർക്കെട്ടും മാറാൻ ഇതിൻ്റെ ഇലകൾ ഉപ്പ് ചേർത്ത് അരച്ച് 3 ദിവസത്തോളം വേദനയുള്ള സന്ധികളിൽ വെച്ചു കെട്ടിയാൽ മതി, പെട്ടെന്ന് തന്നെ വേദന മാറിക്കിട്ടും. എരിക്കിൻ്റെ പൂക്കൾ ഉണക്കി ഇന്ദുപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് നമുക്കുണ്ടാവുന്ന ആസ്മ, ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് ഉത്തമമാണ്. അതുപോലെ തന്നെ മുറിവുള്ള ഇടങ്ങൾ എരിക്കിൻ്റെ കറയൊഴിച്ചാൽ മുറിവ് പെട്ടെന്ന് തന്നെ ഭേദമാകും. മാത്രമല്ല നമ്മൾക്ക് കുപ്പിച്ചില്ല, മുള്ള തുടങ്ങിയ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാലിലുണ്ടാവുന്ന വളങ്കടി മാറാനായിട്ട് നമ്മുടെ വിരലിൻ്റെ ഇടകളിൽ ഇതിൻ്റെ കറ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളങ്കടി പെട്ടെന്ന് മാറിക്കിട്ടും. ഇതിൻ്റെ പഴുത്ത ഇല 3 എണ്ണം എടുത്ത് അത് അടുപ്പിൻ കല്ലിൽ വെച്ചിട്ട് ചൂടാക്കി ഉപ്പുറ്റി വേദനയുള്ള ഭാഗത്ത് ഇത് വെക്കുകയാണെങ്കിൽ ഉപ്പുറ്റി വേദന നന്നായി മാറിക്കിട്ടും. അതുപോലെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനായിട്ട് റോസ് വാട്ടറും എരിക്കിൻ്റെ പാലും ചേർത്ത് പുരട്ടിയാൽ മതി. പഴുത്ത ഇലയുടെ നീരെടുത്ത് ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന മാറും. എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ വാദരോഗങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. നടുവേദന മാറുവാനായി എരിക്കിൻ്റെ ഇല അരച്ച് എണ്ണയിലിട്ട് കാച്ചി അത് കിഴി പിടിച്ചാൽ മതി. തേങ്ങാപ്പാലും എരിക്കിൻ്റെ നീരും ചേർത്ത് വെയിലത്തിട്ട് വറ്റിച്ച് എടുത്ത് സത്ത് തൊക്കിൽ പുരട്ടിയാൽ തൊക്ക് രോഗങ്ങൾ മാറാൻ വളരെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം തടി കുറയുവാൻ നല്ലതാണ്. ഇതിന് ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാനുള്ള സവിശേഷ കഴിവുണ്ട്. മാത്രമല്ല ശരീരത്തിൽ കാണപ്പെടുന്ന ടോക്സിനുകൾ നീക്കം ചെയ്യാനും ഈ പ്രയോഗം ഫലവത്താണ്. ഈ വെള്ളം നിത്യേന സേവിച്ചാൽ രക്തസമ്മർദ്ദം കുറയുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. തേൾ, പഴുതാര, ചിലന്തി തുടങ്ങിയവ കടിച്ചുണ്ടാകുന്ന വേദന കുറയ്ക്കുവാൻ എരിക്കിൻ്റെ ഇലയും കുരുമുളകും ചേർത്ത് അരച്ചു പുരട്ടിയാൽ മതി. വെള്ളരിക്കിൻ്റെ പൂവ് ശർക്കര ചേർത്ത് അരച്ച് സേവിച്ചാൽ കൃമശല്യം കുറയും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കൂടാതെ തന്നെ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെയിലി നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.